നമസ്കാരം അമരത്വത്തെ സൂചിപ്പിക്കുന്ന അമർ എന്ന വാക്കും ഈശ്വരനെ സൂചിപ്പിക്കുന്ന നാഥ് എന്ന വാക്കും ഇതാണ് അമർനാഥ് ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ആരാധനാ ഒന്നായി അമർനാഥിനെ കരുതുന്നു ശ്രീനഗറിൽ നിന്നും നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം മഞ്ഞൾ രൂപം കൊണ്ടിട്ടുള്ള സ്വയംഭൂവായ ശിവലിംഗം അമർനാഥിലേതാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അടി ഉയരത്തിൽ നൂറ്റി അൻപത് അടി ഉയരവും തൊണ്ണൂറ് അടി വീതിയുമുള്ള പ്രകൃതി നിർമ്മിത ക്ഷേത്രമായ അമർനാഥിന് ഒരു ഐതിഹ്യമുണ്ട് ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശ്രാവണ മാസത്തിലെ പൗർണമി മുതൽ കൃഷ്ണപക്ഷത്തിലെ അമാവാസി വരെ ഈ മഹാദേവൻ ഈ ഗുഹയിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായി അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം ഒരിക്കൽ പാർവതി ദേവി മഹാദേവനോട് അദ്ദേഹത്തിന്റെ അമരത്വത്തിന്റെ രഹസ്യവും വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടുവെന്നും തൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം കേൾക്കുന്നവർക്ക് വീണ്ടും ജന്മമെടുക്കാൻ വേണ്ടി വരുന്നതിനാൽ ഭഗവാൻ ദേവിയെയും കൂട്ടി ഹിമാലയത്തിൻ്റെ ഒഴിഞ്ഞ കോണിലേക്ക് യാത്ര തിരിച്ചുവെന്നും പറയപ്പെടുന്നു പോകും വഴി ശിവൻ തൻ്റെ ശിരസിലെ ഇന്ദുകള ചന്ദൻവാരിയിൽ ഉപേക്ഷിച്ചു തൻ്റെ വാഹനമായ നന്ദിയെ പഹൽഗാമിലും തുടർ യാത്രകൾ ഗണപതിയെ മഹാഗുണാസ് പർവ്വതത്തിലും പാമ്പിനെ ശേഷ്നാഗിലും ഉപേക്ഷിച്ചു ഒടുവിൽ പഞ്ചഭൂതങ്ങളെ പഞ്ചുധാരണികൾ ഉപേക്ഷിച്ച ശേഷം പാർവതിയും കൂട്ടി അമർനാഥ് ഗുഹയിൽ പ്രവേശിച്ചു ശേഷം പാർവതിയും കൂട്ടി അമർനാഥ് ഗുഹയിലെത്തിയ മഹാദേവൻ ഗുഹയിൽ ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശിവൻ പാർവതി ദേവിയോട് ആ മഹാരഹസ്യം വെളിപ്പെടുത്തി യാദൃച്ഛക്കുമായി രണ്ട് പ്രാവിൻ മുട്ടകൾ ആ ഗുഹയിൽ ഉണ്ടായിരുന്നു മുട്ടകൾ വിരിയുകയും അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുകയും ചെയ്തതിനാൽ പ്രാവുകൾക്ക് വീണ്ടും ജന്മമെടുക്കാൻ വന്നത്രേ ഏകദേശം അയ്യായിരം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ ഒരു ആട്ടിടയൻ യാത്രച്ഛിക്കമായി അമർനാഥ് ഗുഹയിൽ അകപ്പെട്ടു അവിടെ കണ്ടുമുട്ടിയ മുനി ആട്ടിടയന് ഒരു സഞ്ചി നിറയെ കൽക്കരി നൽകി വീട്ടിലെത്തി സഞ്ചി നോക്കുമ്പോൾ കൽക്കരി മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്നു മുനിയോട് നന്ദി പറയാനായി തിരിച്ചെത്തിയ ആ ആട്ടിടയൻ മുനിശ്രേഷ്ഠന് പകരം മഞ്ഞു രൂപം കൊണ്ട് ശിവലിംഗമാണ് കണ്ടതെന്നാണ് വിശ്വാസം ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയൻ എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് എല്ലാ വർഷവും സ്വയംഭൂവായ ഭഗവാനെ ആരാധിക്കാൻ ഭക്തർ അവിടെ എത്തിത്തുടങ്ങി ചന്ദ്രമാസത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ശിവലിംഗം തെളിയുകയും മങ്ങുകയും ചെയ്യുന്നു മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് ശിവലിംഗം ഏറ്റവും വളർച്ച പ്രാപിക്കുന്ന സമയം ശ്രാവണ മാസത്തിൽ മാത്രം രൂപം കൊള്ളുന്ന ഹിമലിംഗത്തിന്റെ ഇടതുഭാഗത്തുള്ള മഞ്ഞ രൂപത്തെ ഗണപതിയായും വലതുഭാഗത്തുള്ള മഞ്ഞരൂപത്തെ പാർവതി ദേവിയെയും കരുതിപ്പോരുന്നു ഗുഹാമുഖം തെക്കോട്ടായതിനാൽ സൂര്യരശ്മി ക്ഷേത്രത്തിലെ ഹിമലിംഗത്തിൽ സ്പർശിക്കില്ല അമർനാഥ് ഗുഹാ ക്ഷേത്രത്തിലെ ചെറിയ ഗുഹയിൽ നിന്നെടുക്കുന്ന വിഭൂതി ഭക്തന്മാർക്ക് നൽകാനുള്ള അവകാശം ബദ്ഗൂദ് എന്ന ഗ്രാമത്തിലെ മുസ്ലിം മതസ്ഥർക്കാണ് ഇവർക്ക് തന്നെയാണ് വഴിപാടുകളുടെ മൂന്നിലൊരു ഭാഗത്തിന്റെ അവകാശവും അമർനാഥിലേക്കുള്ള പാത തെളിയിച്ച് തീർത്ഥാടനം സുഗമമാക്കിയതിലാണ് ബത്കൂത്തിലെ മുസ്ലിം വിശ്വാസികൾക്ക് ഈ അവകാശങ്ങൾ നൽകപ്പെട്ടത് വളരെ പുരാതനമായ ഗ്രന്ഥങ്ങളിൽ പോലും അമർനാഥ് ഗുഹയെപ്പറ്റി പരാമർശമുണ്ട് ആറാം നൂറ്റാണ്ടിലെ നിളമദ പുരാണത്തിൽ അമർനാഥിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിനു പുറമെ കശ്മീരിലെ സംസ്കാരത്തെക്കുറിച്ചും ആരാധനകരീതികളെക്കുറിച്ചും ഇതിൽ കാണാം ഇന്ത്യൻ ആർമിക്കാണ് അമർനാഥിൻ്റെ സുരക്ഷയുടെ പ്രധാന ചുമതല ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സും സി ആർ പി എഫുമാണ് സുരക്ഷാ ചുമതലയുള്ള മറ്റ് വിഭാഗങ്ങൾ കർശന സുരക്ഷ ഉള്ളതിനാൽ അമർനാഥ് സന്ദർശിക്കാൻ മുൻകൂർ അനുമതി ആവശ്യമാണ് ശേഷ്നാഗ് തടാകമാണ് അമർനാഥിലെ മറ്റൊരാകർഷണം പഹൽഗാമിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം പലപ്പോഴും മഞ്ഞുമൂടി കിടക്കാറാണ് പതിവ് അമർനാഥിലെത്തുന്ന സഞ്ചാരികൾ ഭൂരിഭാഗവും ശേഷ്നാഗ് തടാകം സന്ദർശനത്തിന് ശേഷമാണ് മടങ്ങാറ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്